ഈ ജൂലൈ മാസം തന്നെ മഴ മൂലം ഒരുപാട് അവധികൾ സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഓണം എക്സാം നീട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷം പ്ലസ് വണ്ണിന് ഓണം എക്സാം ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ വിദ്യാഭ്യാസപരമായ അവധിയെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മഴ അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് കളക്ടർ അറിയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ എക്സാം നേടാൻ സാധ്യതയില്ല പറഞ്ഞ ഡേറ്റിന് തന്നെ എക്സാം നടക്കും അതായത് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകാർക്ക് എക്സാം നടക്കുക അതുപോലെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഓണം എക്സാം ആരംഭിക്കുന്നത് ആഗസ്റ്റ് പതിനാലിനാണ് അതുപോലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജൂലൈ അഞ്ചിനാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ക്ലാസ് ആരംഭിച്ചത് അവർക്ക് കുറഞ്ഞ സമയം മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അവരുടെ എക്സാം ഈ ഓണം ആയിട്ട് നടക്കാൻ സാധ്യതയില്ല കാരണം പോർഷൻസൊക്കെ ഒരുപാട് തീരാനുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പാഠങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടാവൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനു മുമ്പ് നടന്നതുപോലെ ചെറിയൊരു എക്സാം ആയിട്ട് നടത്തും അതായത് ഓണം എക്സാം അല്ല ചെറിയ സ്കൂൾ ബേസ് ആയിട്ട് നടത്തുന്ന ചെറിയൊരു എക്സാം ആയിട്ട് ആ സമയത്ത് നടത്തും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് ക്ലാസ്സുകൾക്കും ഉപകാരപ്രദമായ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഓണം എക്സാമിന് എല്ലാ ക്ലാസുകളുടെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻസും ഉൾപ്പെടുന്ന വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക